കഥയല്ലിതു ജീവിതം. നമസ്കാരം. കഥയല്ലിതു ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമൃത ടിവിയും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഒന്നിക്കുന്ന ഈ പരിപാടിയിൽ ഇന്ന് നമുക്ക് നിയമസഹായം നൽകുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കെൽസ പാനൽ മെമ്പേഴ്സ്, ജുഡീഷ്യൽ മെമ്പർ ബഹുമാന്യ ജഡ്ജ് ശ്രീ പി എം അബ്ദുൽ സത്താർ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ ഗിരീന്ദ്ര ബാബു, സാമൂഹ്യ പ്രവർത്തക ശ്രീമതി റസീന വിശ്വംബരൻ, എല്ലാവർക്കും സ്വാഗതം. ഇപ്പം രണ്ട് മാർഗങ്ങളിപ്പോൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. തൽക്കാലം ഇപ്പോൾ ഒരുപാട് രേഖകളുണ്ട് അവരുടെ കയ്യിൽ. ഈ രേഖകളെ വെച്ച് ഒരു ക്രിമിനൽ കോടതിയിലോ ഒരു ഫാമിലി കോടതിയിലോ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇമ്പ്രസൺമെൻറ്റ് കിട്ടുന്ന വകുപ്പ് ഒഫൻസുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ സ്റ്റേജാണ്. ഒന്ന്, നിങ്ങളെ ജീവിതം നിങ്ങൾ നന്നാക്കിയെടുത്ത് മാഡം പറഞ്ഞ പോലെ ശരിയാക്കിയെടുത്താൽ ഒരു പക്ഷേ അവരെ ബോധ്യപ്പെടുത്തിയാൽ കുറേ നാൾ കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു പോരാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് കുടുംബജീവിതത്തിൽ വന്നില്ലെങ്കിൽ പോലും നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾക്ക് മറ്റൊരു കുടുംബജീവിതം ഉണ്ടാക്കാനും സാധിക്കും. അപകടത്തിലേക്ക് പോകില്ല നിങ്ങൾ, അത് ചെയ്യുക. അതിനുള്ള മാർഗങ്ങളാണ് പറഞ്ഞു കൊടുന്ന. നിങ്ങൾ പോയി നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണാം, നിങ്ങൾ നല്ലപോലെ ഡോക്ടറെ കാണുക, ഇത്തരം ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോകാം, അങ്ങനെ നിങ്ങളെ നന്നാക്കിയെടുക്കുക. ഒന്ന്, തൽക്കാലം കുട്ടികൾക്ക് ചിലവിന് കൊടുക്കുക, അവരെ ഉപദ്രവിക്കാതിരിക്കുക, നല്ല ജീവിതം ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് അവകാശമുണ്ട്, അത് കുട്ടികളെ കാണാനുള്ള അവകാശം നമുക്ക് ഇവിടെ വെക്കാം. ആ കുട്ടി പറഞ്ഞു നിങ്ങൾ കുട്ടികളെ വന്ന് കാണുന്നതിലൊന്നും ആ കുട്ടിക്ക് വിരോധമില്ല, പക്ഷേ സ്കൂളിൽ വെച്ച്, ഒരു പൊതുവേദിയിൽ സ്കൂളിൽ വെച്ച് കണ്ടോട്ടെ, വീട്ടിലേക്ക് വരണ്ട. എനിക്ക് എല്ലാ ദിവസവും പണിയുണ്ടെങ്കിൽ എനിക്ക് ശനി ഞായറേ കിട്ടും, ഞായറാഴ്ച നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോ പോയി കാണാം, അതിനുള്ള വ്യവസ്ഥ ഒക്കെ നമുക്ക് ഇവിടെ വെക്കാം. എനിക്ക് പിള്ളേരെ ഒന്ന് കറങ്ങാൻ കൊണ്ടുപോകണമെങ്കിലും അത് എനിക്ക് വിട്ടു, അതിപ്പോ പറ്റില്ല, കാരണം കുട്ടികൾ ചെറുതാ. അതുകൊണ്ട് മോനെ വിട്ടാലും മതി, മോളെ വിട്ടില്ലെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനകത്ത് പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കാം. മക്കളെ വിടാൻ പറ്റൂല, ഇല്ല ഇല്ല പറ്റൂല. അതിപ്പോ 7 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അല്ല, ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനം, കുറച്ച് കഴിയുമ്പോ ക്ഷമിച്ചാൽ നന്നാവും. അതെ, നിങ്ങൾക്ക് നല്ലൊരു അവസരം കിട്ടി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നന്മ ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ചെലവും കൊടുത്ത് നിങ്ങൾക്കും കുട്ടികളെ കാണാൻ മുടങ്ങാതെ കുട്ടികളെ നിങ്ങൾക്ക് കണ്ടു കൂടെ വിടാനുള്ള എന്തൊക്കെയാണ് അതിന്റെ ലീഗൽ ആസ്പെക്ട്സ് എന്ന് എനിക്ക് അറിയില്ല സർ. കുട്ടികളെ വിടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 വയസ്സല്ലേ കൂടില്ലേ കുട്ടി, രണ്ടാമത്തെ കുട്ടിക്ക്, രണ്ടാമത്തെ കുട്ടി, അത് പെൺകുട്ടിയാണ്, അത് രണ്ടാമത്തെ മൂത്തത് ആൺകുട്ടിയാണ്, 7 വയസ്സ്. അതിനെത്ര? 7 വയസ്സ്. കുട്ടിയെ കാണാൻ വിടുന്നതിന് വിരോധമൊന്നുമില്ല, അച്ഛൻ കൊണ്ടുപോയിട്ട് തിരിച്ചൊക്കെ കൊണ്ടുവന്ന് തരാം. പക്ഷേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കുഞ്ഞുനാള് മുതല് ഇപ്പോഴേ പപ്പരോട് പോണാന്ന് ചോദിച്ചാൽ വേണ്ടെന്നേ പറയുള്ളൂ, ഫോൺ വിളിച്ചാൽ പോലെ കോൾ എടുക്കില്ല. അത് മോളെ പറയരുത്, അങ്ങനെയല്ല വിലയിരുത്തണ്ട. ഇപ്പൊ മോള് പറഞ്ഞ വ്യൂവിലല്ല ഞാൻ വിലയിരുത്തുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും, അതൊന്ന് കെട്ടടങ്ങുന്നത് വരെ കുട്ടിയെ നിങ്ങൾ ഇടക്ക് വന്ന് കണ്ടോളൂ, കൊണ്ടുപോകണ്ട. കുട്ടിക്കുള്ള ചെലവും കൊടുക്കാം, അത് വേണ്ട. കുട്ടിയെ സംബന്ധിച്ച് നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കണം, സൗമ്യക്ക് വേണ്ടാന്ന് പറയാം. കുട്ടികളുടെ മനസ്സ് മാറും, എപ്പോഴും സ്ഥിരമായ ഒരു തീരുമാനമല്ല. സൗമ്യക്ക് കൊടുക്കാൻ വേണ്ട, സൗമ്യ ഇപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ടെന്നല്ലേ, അത് വലിയൊരു ആനുകൂല്യമാണ്. ഇപ്പൊ അല്ലെങ്കിൽ അതും കൂടി നിങ്ങളിപ്പോ കൊടുക്കേണ്ടി വരില്ല. അപ്പൊ എന്താ, എന്ത് കൊടുക്കാൻ സാധിക്കുക കുട്ടികൾക്ക്? കുട്ടികളോട് നമ്മൾക്കൊരു പകയം വേണ്ട, നിങ്ങളെ കുട്ടികളാണ്. ഇപ്പം തൽക്കാലം ഇങ്ങനെ നിൽക്കുന്നതിൽ നിന്ന് അവൻ വളർന്ന് വലുതാവുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ വരും, നിങ്ങളെ സ്നേഹിക്കും. സ്നേഹിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടാക്കി കൊടുക്കണം, അവിടെ ലുദ്ധ് കാണിക്കരുത്. മാന്യമായ മക്കളെ വളർത്താനുള്ള നിങ്ങളെ കുട്ടികളെ തന്നെ വളർത്തണം. ഇവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് കൊടുത്തോളാം. ഓ, ഇവിടുന്ന് പറയണ എത്ര വരും? ഒരു മാസം എത്ര രൂപ കിട്ടും? ഒരു മാസം എത്ര? ഞാൻ 2500 രൂപ കൊടുക്കാം രണ്ട് കുട്ടികൾക്ക് കൂടി.
പിന്നെ അവർക്ക് ഇടയ്ക്കുള്ള ഭക്ഷണം ബാക്കിയുള്ള സാധനം എല്ലാം വേണം മേടിച്ചു അങ്ങനെയും കൊടുക്കാം. കുറച്ചുകൂടി കൂട്ടി കൊടുത്തൂടെ? എന്നുവെച്ചാൽ മഴയല്ലോ ആണ്. ഞങ്ങളിപ്പോ ഒരു സാധാരണ രീതിയിൽ ഇതേപോലെ ഒരു കേസ് കോടതിയിൽ ചെലവിന് പോയാൽ എത്ര രൂപയാണ് കോടതി കൊടുക്കുന്നതെന്ന് കണക്കാക്കിയിട്ടാണ് ഞങ്ങളൊരു തോത് ഏകദേശം കണക്കാക്കുന്നത്. 1500 മൂത്ത കുട്ടിക്ക് 2000 ആയിട്ട് കൊടുക്കാവോ? 3500 ഈ കുട്ടിക്ക് 2 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം ഇത് കൂട്ടി തരാനായിട്ട്. അപ്പോഴേക്കും എല്ലാം കെട്ടടങ്ങി നന്നായി കഴിഞ്ഞാൽ സുനിൽകുമാർ ഞങ്ങൾ പറഞ്ഞത് പണി ചെയ്യണം. നല്ലൊരു ഡോക്ടറെ കാണുക, ഡി അഡിക്ഷൻ സെന്റർ, ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോവുക. അതൊക്കെ മാറ്റി നന്നായി വരുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിക്ക് തന്നെ ഒരു ഒരു സിമ്പതി തോന്നും നിങ്ങൾ മാറിയും കഴിഞ്ഞാൽ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. നല്ല പകയും വിദ്വേഷവും വാശിയും കൊണ്ട് ദാമ്പത്യത്തെ പിടിച്ചെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ ഒരു കാരണവും ഇല്ലാതെ വന്നെന്ന് വിചാരി, ഭാര്യ നിങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ നിർബന്ധം കൊണ്ട് പിടിക്കാൻ പറ്റുമോ? നിയമം പറയുന്നത് ഭാര്യ ദാമ്പത്യ ബന്ധത്തിലേക്ക് വന്നിട്ട് സഹകരിച്ചില്ല എങ്കിൽ അങ്ങേറ്റം വന്നാൽ ഡൈവോഴ്സ് ചെയ്യാം. വടിയും വാളും വെച്ചിട്ട് ജയിക്കാൻ പറ്റുമോ ദാമ്പത്യ ജീവിതത്തിലേക്ക്? പറ്റില്ല. സ്നേഹം കൊണ്ട് പിടിച്ചെടുക്കണം. ഒരു ദാമ്പത്യം ബലമായിട്ട് ദാമ്പത്യം ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ബലം ഉപയോഗിച്ച് എല്ലാ കാലവും വിജയിക്കാൻ പറ്റില്ല. അത് മനസ്സിലായല്ലോ അല്ലേ? മൊത്തത്തിൽ നിങ്ങളുടെ ജീവിത രീതി മാറ്റണം. എന്നാലേ സാധാരണ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയൂ. അതിന് ഡോക്ടറെ കാണണം. നിങ്ങളത് മാറും. മാറിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഇപ്പൊ തൽക്കാലം 3500 രൂപ നമ്മൾ കുട്ടികളെ ചെലവിനും കുട്ടികളെ കാണാനുള്ള അവകാശവും പള്ളിമുറ്റത്ത് വെച്ച് 2nd Saturday, 3rd Sunday എല്ലാ സൺഡേ വേണമെങ്കിലും ആവാം. അവര് പോകുമല്ലോ, പള്ളി പോകുന്നുണ്ടല്ലോ. പിന്നെ ഒരാഴ്ച വന്നില്ല എന്ന് വെച്ച് ബഹളം വെക്കരുത്. കുട്ടികൾക്ക് വയ്യാതായി കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം. അല്ല, കുട്ടിക്ക് വല്ല വയ്യാതെ ആയാലും അവരെ ഒറ്റക്ക് കൊണ്ടുപോയി ചികിത്സിക്കണ്ട, എന്നോടും കൂടി പറയണം എന്നാണ് അയാള് പറയണത്. അത് നമ്മുടെ ഡ്യൂട്ടി, ചുമതലയാണ്. ഞാൻ അറിയത്തില്ലല്ലോ. അല്ല, ഇങ്ങനെ കാണുമ്പോ എന്തായാലും അല്ല, ഈ ഞായറാഴ്ച കുട്ടികൾ സുഖമില്ലാത്തോണ്ടാണ് വരാത്തെന്ന് വെച്ചാൽ അത് നിങ്ങൾ പള്ളിയിലുള്ള ആരോടെങ്കിലും പറഞ്ഞു ഏൽപ്പിക്കണം. സുഖമില്ല കുട്ടിക്ക്, ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോവാണ്, അതുകൊണ്ട് പോയല്ല. അപ്പൊ അയാൾ വന്ന് കണ്ടോട്ടെ, ആശുപത്രിയിൽ വെച്ച് കണ്ടോട്ടെ. ചെലവ് വല്ലതും ഉണ്ടെങ്കിൽ അതും ചെയ്തോട്ടെ. മിനിമം 2 ആഴ്ചയെങ്കിലും കാണിച്ചിരിക്കണം. 2 പ്രാവശ്യം കാണിക്കാം മിനിമം. എല്ലാ ഞായറാഴ്ചകളും കാണുമെങ്കിൽ കാണിക്കുക. മിനിമം 2 ആഴ്ച എങ്കിലും എല്ലാ ഞായറാഴ്ചയും എന്ന് തന്നെ എഴുതിയാ മതി. അങ്ങനെ എഴുതിക്കൊള്ളു സാർ. പിന്നെ ആ 2 ദിവസത്തെ നമുക്ക് വെക്കാം സാർ. ഇത്രയും ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ കുട്ടിയുടെ അച്ഛനെ വിളിക്കണോ? വിളിക്കണം. അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ കൂടി ഒന്ന് വിളിക്കാൻ. സുനിൽകുമാറിന് ആരും അറിഞ്ഞോട്ടെ. അതാണ് നമ്മൾ ചെയ്യുന്ന. അച്ഛന്റെ പേരെന്താ? സുനിൽകുമാർ. സുനിൽകുമാർ. ഇതെന്താ അനിയന്റെ പേരെന്ന് പറഞ്ഞ നിങ്ങളുടെ? നമുക്ക് ആ കുട്ടിയുടെ അച്ഛനെ ഒന്ന് വിളിക്കാം. സുനിൽകുമാർ വരൂ. സുനിൽകുമാർ, നിങ്ങൾ അന്വേഷിച്ചപ്പോ ഈ പയ്യനെ കുറിച്ച് വലിയ മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും കിട്ടിയില്ല. പിന്നീടാണ് കല്യാണമൊക്കെ തീരുമാനിച്ചതിന് ശേഷമാണ്. നേരത്തെ കിട്ടിയെങ്കിലും അത്ര നമുക്ക് തോന്നിയില്ല. അത്ര കംപ്ലൈന്റ് ഒന്നും തോന്നിയില്ല. മോളിട്ട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ചിലപ്പം ശരിയാവണെങ്കിലാ. അങ്ങനെ ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ശരിയായി. ഏതായാലും കല്യാണം നടന്നപ്പോ ഇതായി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ഈ കുട്ടിക്ക് പോവാൻ പറ്റില്ല അയാളുടെ കൂടെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഞങ്ങൾ 2 കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, ഇയാളോട് പറഞ്ഞത് അയാള് ഇനി അയാളുടെ ചില ചിന്താരീതികളും ഒക്കെ മാറ്റണം, ജീവിത രീതി മാറ്റണം. അയാൾ ഇങ്ങനെ പോയാൽ അയാൾ നശിക്കേ ഉള്ളൂ. അതൊക്കെ മാറ്റി ഡോക്ടറെ കണ്ട് ആ കള്ളുകൂടി നിർത്തുക. പിന്നെ അതിനെ തുടർന്ന് ആ കള്ളുകൂടി കൊണ്ട് ഉണ്ടാവുന്ന ചില സ്വഭാവ ദൂഷ്യങ്ങൾ അതൊക്കെ മാറ്റി, ആ ജീവിത രീതിയൊക്കെ മാറ്റി സാധാരണ ഒരു പച്ച മനുഷ്യനായിട്ട് മാറുക ആദ്യം. അത്
ഈ കുട്ടിയുടെ കൂടെ ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും എന്തായാലും അത് അയാളുടെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞത് കുട്ടികളുടെ ചില ആ കുട്ടിക്ക് പറഞ്ഞു ആ കുട്ടിക്ക് ചെലവിന് വേണ്ട, മക്കൾക്കുള്ള ചെലവിനാണ് പറഞ്ഞത്. അപ്പോൾ 1500 രൂപ രണ്ടാമത്തെ കുട്ടിക്കും 2000 രൂപ മൂത്ത കുട്ടിക്കും, അങ്ങനെ 3500 രൂപയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വെച്ച് കുട്ടികളെ കാണാനുള്ള അവകാശം ഇയാൾക്കുണ്ട്. 10:00 to 1:00 ഇടയിൽ വന്ന് കുട്ടികളെ കാണാം, പള്ളിമുറ്റത്ത് വെച്ച് മാത്രം. പിന്നെ ഒരു കാര്യം, ഈ 2 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൊടുക്കുന്ന പൈസ തികയില്ല. അപ്പോൾ നിങ്ങൾക്ക് കോടതി ഇതിങ്ങനെ ഒരു ഓർഡറുണ്ട്, ഞങ്ങൾക്ക് ഇത് മതിയാവില്ല, കുറച്ചും കൂടി വേണം എന്ന് പറഞ്ഞ് എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. കുടുംബക്കോടതിയെ സമീപിച്ചാൽ അവർ വേണ്ടതുപോലെ അവരത് ചെയ്യും കേട്ടോ. അതാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനങ്ങൾ അച്ഛനും കൂടെ അറിയണമല്ലോ, അതിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത്, വിളിച്ചത്. അനുഭവിച്ചവനാണ്. അതെ, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കഞ്ചാവിന്റെ പ്രശ്നങ്ങൾ അല്ല, അതൊക്കെ ഈ കുട്ടി പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം പറഞ്ഞു. ആ കുട്ടി പ്രൈവറ്റ് ആയിട്ട് ഞങ്ങളോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അത് അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ എന്റെ മോനല്ലേ ആദ്യം വന്ന് കയറിയല്ലേ, മോന്റെ ചേട്ടന്മാരൊക്കെ പറഞ്ഞു അമ്മ നന്നാക്കി എടുത്ത് നന്നാവും. ഒരു രക്ഷയില്ല, ഞാൻ ഡെയിലി പറഞ്ഞു കൊടുക്കും, നന്നാവില്ല. ഇപ്പോൾ മദ്യവും മദ്യത്തോടനുബന്ധിച്ചുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ, അത് രണ്ടും സുനിൽകുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ സുനിൽകുമാർ അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനാണ് മാറിത്തീരും. കേസ് കൊടുത്ത അന്നും പിറ്റന്നൊക്കെ ശേഷമല്ലെന്ന് ക്ലിയർ ആയിട്ട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് ശേഷം ഇഴഞ്ഞേ വരും. ഒരു ദിവസം ചാലിനകത്ത് കിടന്നു കുപ്പിയും സാധനവും എല്ലാം ആയിട്ട് കഞ്ചാവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എൻ്റെ വീടിൻ്റെ കഞ്ചാവില്ലെന്നായാലോ തീർത്തും പറയുന്നു. ഇത് കഞ്ചാവില്ലാന്ന് തീർത്തും കഞ്ചാവ് കച്ചവടത്തിന് പോയിട്ടുണ്ടല്ലേ. ആര് സാധനം കൊണ്ടുവരെ ആര് പോയിട്ടുണ്ട്? നിങ്ങൾ അപ്പം ആരോ പേരൊന്ന് പറയും, നിങ്ങൾ പറയണല്ലോ ഇവിടെ ഓപ്പൺ ആയിട്ട്. നിങ്ങൾ ആരോ പേരൊന്ന് പറയും. അല്ല, ഇവിടെ ഇല്ലാത്തവരെ കുറിച്ച് പറയരുത്. അതുകൊണ്ട് അത് വിട്ടേക്കൂ, ഇനിയിപ്പോ അതിനെ പറ്റി ഒന്നും ആവർത്തിക്കുന്നതിൽ അർത്ഥമില്ല. ഏതായാലും ഉള്ള കാര്യങ്ങൾ ഇവർക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയണെന്നുള്ളത്. അതിന് വേണ്ട ചെയ്തോളാന്ന് മറ്റേ സുനിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ കണ്ടോളാം, ഡോക്ടറെ കണ്ട് വേണ്ട വിധത്തിൽ ചികിത്സ ചെയ്ത് എൻ്റെ ഈ സ്വഭാവം മാറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, ചെയ്യട്ടെ, ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതാ അതാ പറയുന്നത്. അപ്പൊ അത് ചെയ്യട്ടെ, ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മളും കൊണ്ടുപോയി, അമരവളെ ഒരു ഇവിടെ കൊണ്ടുപോയി, 10-15 ദിവസം അവിടെ കിടന്നു. നിർത്തുമ്പോ കൂടെ ഒരാള് നിക്കണ്ടേ? പുറത്തിറങ്ങി ആദ്യം തുടങ്ങി. അപ്പോൾ അതിന് 2 ആഴ്ച കുഴപ്പമില്ലായിരുന്നു, നേരത്തെ വീട്ടിൽ വരുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും, ആഹാരം വാങ്ങിച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. അല്ല, അതാ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ലൊരു മനസ്സുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാണ് നിങ്ങള്. പക്ഷേ ഈ മദ്യപാനം നിങ്ങളെ മൃഗമാക്കി മാറ്റുകയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മനുഷ്യന് ജീവിക്കാൻ പറ്റും, ഒരു മൃഗമായിട്ട്? അത് സമൂഹത്തില് പിന്നീട് നിങ്ങൾക്ക് എത്ര എന്തെല്ലാം പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ കാണണം, മാറണം. ആ അപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അത് മാറ്റിയെടുത്തേ പറ്റൂ. അത് നിങ്ങളുടെ നന്മയ്ക്കാണ് ഞങ്ങൾ പറയുന്നത്, അല്ലാതെ ഇങ്ങനെ കള്ളും കുടിച്ചോ അവിടെയും കിടന്ന് ഇവിടെയും കിടന്ന് അങ്ങനെയും ജീവിച്ച് ഭാര്യയും മക്കളും പോയി, നിങ്ങൾ ജോലിയും പോയി, ആരോഗ്യവും പോയി, അവസാനം കിടക്കുന്ന സമയത്ത് നിങ്ങളെ നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. വ്യവസ്ഥകളൊന്ന് വായിക്കാല്ലേ. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും അമൃത ടിവിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ അദാലത്ത് മുമ്പാകെ നെടുമങ്ങാട് താലൂക്ക് കുറുപ്പുഴ വില്ലേജിൽ തോട്ടംപുറം തോട്ടരികത്ത് വീട്ടിൽ സുനിൽകുമാർ മകൾ 26 വയസ്സ് സൗമ്യയും ഭർത്താവായ നെടുമങ്ങാട് താലൂക്ക് പാലോട് വില്ലേജിൽ സൗക്കുടിദേശത്ത് റോഡരികത്ത് പുത്തൻ വീട്ടിൽ രാമസ്വാമി മകൾ 32 വയസ്സ് സുനിൽകുമാറും തമ്മിൽ എഴുതി ഒപ്പിട്ട ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ. 1. ഇരു കക്ഷികളുടെയും മക്കളായ മൈനർ 7 വയസ്സ് സൂരജ്, 3 വയസ്സ് സൂര്യ എന്നീ കുട്ടികൾക്ക് 2017 സെപ്റ്റംബർ 10 മുതൽ പ്രതിമാസം വേറിട്ട് ജീവിത ചെലവിനായി
യഥാക്രമം 2000 രൂപ 1500 രൂപ എന്ന നിലക്ക് മൂത്തതും ഇളയതുമായ കുട്ടികൾക്ക് നൽകാമെന്നും അമ്മയായ സൗമ്യക്ക് കുട്ടികൾക്ക് വേണ്ടി ഈ സംഖ്യകൾ കൈപ്പറ്റി കുട്ടികളെ സംരക്ഷിച്ചു കൊള്ളാമെന്നും പരസ്പരം സമ്മതിച്ചിരിക്കുന്നു. 2, മൈനർ മക്കളുടെ സ്ഥിരം കസ്റ്റഡി തുടർന്നും അമ്മയായ സൗമ്യക്കാണെന്നും എന്നാൽ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ആലുംകുഴി CSI പള്ളിയിൽ വെച്ച് പിതാവായ സുനിൽകുമാറിന് സന്ദർശിക്കാവുന്നതുമാണ്. സുനിൽകുമാറിൻ്റെ മാതാവിനും അപ്രകാരം അവരുടെയും മൈനർ പേരക്കുട്ടികളെ മേൽപ്പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാണാവുന്നതാണ്. 3, ഇരു കക്ഷികളുടെയും മുഴുവൻ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും തീരുമാനമാവുന്നതുവരെ അതാത് കക്ഷികളുടെ സ്വഗ്രഹങ്ങളിൽ വേറിട്ട് താമസിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ആയത് പ്രകാരം ഇരു കക്ഷികളും തമ്മിലുള്ള തർക്ക സംഗതികൾ ഒത്തുതീർന്നിരിക്കുന്നു. സമ്മതിച്ചോ രണ്ടുപേർക്കും? എന്താ രണ്ടുപേരും ഒപ്പിടൂ. വളരെ നല്ലൊരു ചെയ്യാവുന്ന പരമാവധി പരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. കാരണം ഒരുപാട് സംഘർഷഭരിതമാണ് ദാമ്പത്യം. അതിന് കാരണക്കാരൻ സുനിൽകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. അതിൻ്റെ കാരണക്കാരൻ മദ്യം. ആ മദ്യം, അതിന് അടിസ്ഥാനകരമായി സുനിൽകുമാറിനെ അതിനെ മാറ്റിയത് മദ്യമാണ്. അപ്പോൾ മദ്യവും മദ്യത്തോടനുബന്ധിച്ചുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളും, അത് രണ്ടും സുനിൽകുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞാൽ സുനിൽകുമാർ അടിസ്ഥാനപരമായി നല്ലൊരു മനുഷ്യനാണ് മാറിത്തീരും. സൗമ്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നുണ്ടായ ആ വൈകല്യങ്ങൾ അദ്ദേഹം തിരുത്തി മാറ്റി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ മാറ്റി വരുത്തി വന്നാൽ വേറെ ഏതൊരു ഭർത്താവിനെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു ദാമ്പത്യമായി മാറും. ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും അവൾക്ക് കുഴപ്പമുണ്ടായില്ലേ, അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അങ്ങനത്തെ ഒരു നന്മ ഉണ്ടാക്കിയെടുക്കുക, അത് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കും. സൗമ്യ അങ്ങനെ തന്നെ ചിന്തിക്കുക. ഒരു പകയും വിദ്വേഷവും തന്നെ നിങ്ങളെ അറിഞ്ഞ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായ പിതാവിനോട് ഉണ്ടാകരുത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രോഗമാണെന്ന് കണക്കാക്കി ചിന്തിക്കാം. ഇത്ര എനിക്ക് ദാമ്പത്യ തർക്കങ്ങളിൽ അനുരഞ്ജന മധ്യസ്ഥ ശ്രമങ്ങളാണ് ഏറെ അഭികാമ്യം എന്ന ആശയം ഈ അദാലത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു വ്യവസ്ഥകൾ പാലിച്ച് ഇനിയും നിങ്ങൾക്ക് തിരിച്ചു വരാനും സന്തോഷപൂർണമായൊരു ദാമ്പത്യബന്ധം നയിക്കുവാനും സാധിക്കും. അതിന് ധാരാളം അവസരങ്ങൾ ബാക്കി കിടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു. സോഷ്യൽ വർക്ക്, എല്ലാവരും പറഞ്ഞ കാര്യങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് എനിക്ക് സുനിൽകുമാറിനോട് പറയാനുള്ളത്. ഇതിനെ അത്ര നിസ്സാരമായിട്ട് കരുതാൻ പാടില്ല. മദ്യപാനത്തിന് ഒരാൾ ഉപദേശിച്ചത് കൊണ്ടോ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടോ മാറുന്നൊരവസ്ഥയല്ല മദ്യപാനം. മദ്യപാനം നിർത്തണം എന്ന് അടിയുറച്ച ഒരാഗ്രഹം, അതൊരു തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടാകുകയും അത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുകയും ആ തലച്ചോറ് നമ്മുടെ കോശങ്ങളിൽ ആ ഒരു നിർദ്ദേശം നൽകാനും സുനിൽകുമാർ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് മാത്രമേ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാവുകയുള്ളൂ. സുനിൽകുമാറിലൊരു മാറ്റം വരട്ടെ, അതിന് ദൈവം സഹായിക്കട്ടെ. അതേ ഞങ്ങൾക്ക് എനിക്ക് പറയാൻ തോന്നുള്ളൂ. ഈ രണ്ടുപേർക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ, അതിനുള്ള എല്ലാ അനുഗ്രഹവും സർവേശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയും അറിയിക്കാം. വിലാസം: പ്രൊഡ്യൂസർ കഥയല്ലതി ജീവിതം, അമൃത TV, ഇടഗ്രാമം കരുമം PO, തിരുവനന്തപുരം 2. ഇമെയിൽ: jeevitham@amrita tv.com.